മലപ്പുറം ജില്ലയിലെ ദേശീയപാതാ നവീകരണ പ്രവൃത്തികൾ അവസാന ഘട്ടത്തിലെത്തി. പണി പൂർത്തിയാകുന്നതോടെ കുറ്റിപ്പുറം മുതൽ ജില്ലാ അതിർത്തിയായ കാപ്പിരിക്കാട് വരെ വാഹനങ്ങൾക്ക് ആറുവരി പാതയിലൂടെ യാത്ര ചെയ്യാം. മാർച്ച് മാസത്തോടെ പണികൾ പൂർത്തിയാക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. ദേശീയപാതാ നവീകരണ പ്രവൃത്തികൾ മലപ്പുറം ജില്ലയിൽ അവസാനഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. പണി പൂർത്തിയായാൽ കുറ്റിപ്പുറം മുതൽ ജില്ലാ അതിർത്തിയായ കാപ്പിരിക്കാട് വരെ വാഹനങ്ങൾക്ക് ആറുവരി പാതയിലൂടെ യാത്ര ചെയ്യാം. പ്രധാന പണികളെല്ലാം പൂർത്തിയായി. കുറ്റിപ്പുറം പാലവും വളാഞ്ചേരിയിലെ വയഡക്ട് പാലവുമെല്ലാം അവസാനഘട്ടത്തിലെത്തി. ചമ്രവട്ടം ജംഗ്ഷനിലെ മേൽപ്പാലവും താൽക്കാലികമായി തുറന്നിട്ടുണ്ട്. പെയിന്റിംഗ്, സ്ട്രീറ്റ് ലൈറ്റ്, നിരീക്ഷണ ക്യാമറകൾ തുടങ്ങി അവസാനവട്ട ഒരുക്കങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. മാർച്ചോടെ പണികൾ തീരുമെന്ന പ്രതീക്ഷയിലാണ് ദേശീയപാതാ ഉദ്യോഗസ്ഥരും കരാറുകാരും. മലപ്പുറം ജില്ലയിൽ രണ്ട് സ്ട്രെച്ചാണുള്ളത്. രണ്ട് സ്ട്രെച്ച് കൂടി ഏകദേശം 75 കിലോമീറ്ററാണ് വരുന്നത്. ഈ രണ്ട് സ്ട്രെച്ചിൻ്റെയും പ്രവൃത്തി നമുക്ക് ഈ പറഞ്ഞതുപോലെ ഒരു ഏപ്രിൽ മാസത്തോടുകൂടി പൂർത്തീകരിക്കാനാവും. 2025 ഏപ്രിൽ കഴിയുന്നതോടുകൂടി മലപ്പുറം ജില്ലയിൽ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണാൻ പറ്റുമെന്നുള്ള വളരെ സന്തോഷകരമായ വാർത്ത നമുക്ക് പുറത്തുവിടാൻ പറ്റും. 2025 നമുക്കൊക്കെ ഏറെ സന്തോഷം നൽകുന്ന വർഷമാണ്. കാരണം മലപ്പുറം ജില്ലയിൽ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണാൻ 6 വരി 45 മീറ്റർ വീതിയുള്ള NH 66 യാഥാർത്ഥ്യമാകും. അതും ഏപ്രിൽ മെയ് മാസത്തോടുകൂടി നമുക്കെന്തായാലും മഴക്കാലത്തിന് മുമ്പ് മലപ്പുറം ജില്ലയിലെ പ്രശ്നം പരിഹരിക്കാനാകും. അതേസമയം കുറ്റിപ്പുറം റെയിൽവേ മേൽപ്പാലത്തിന്റെ പണികൾ അല്പം നീളാൻ സാധ്യതയുണ്ട്. റെയിൽവേയുടെ അനുമതി ലഭിക്കാൻ വൈകിയതാണ് പാലത്തിന്റെ നിർമ്മാണം നീളാൻ കാരണമായത്. കേരള വിഷൻ ന്യൂസ്, മലപ്പുറം.